സാമ്പത്തിക ശാസ്ത്രത്തിൽ തനിക്ക് ലഭിച്ച നോബൽ സമ്മാനത്തെക്കാൾ എസ്തർ ദഫ്ലോയെ ആഹ്ലാദിപ്പിക്കുന്നത് തൻ്റെ നേട്ടം ലോകത്തെ സ്ത്രീകൾക്ക് സമ്മാനിക്കുന്ന അഭിമാനത്തെക്കുറിച്ചാണ്. അതെ, സ്ത്രീകൾക്കും ഇത്തരമൊരു നേട്ടം സാധ്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ. അർഹതപ്പെട്ട ബഹുമാനം ഇനിയെങ്കിലും സ്ത്രീകൾക്ക് ലഭിക്കാൻ ഈ നേട്ടം പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഡെഫ്ലോ പറയുന്നു. ഗവേഷണത്തിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്ന, നിസ്വാർത്ഥരായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്, അംഗീകാരവും ബഹുമാനവും ലഭിക്കാത്തവർ. അവർക്ക് പ്രചോദനം നൽകാൻ ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് കഴിയുമെന്നും ഡെഫ്ലോ ആഗ്രഹിക്കുന്നു. നോബൽ വാർത്ത അറിഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഡെഫ്ലോ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത്. ഭർത്താവും ഇന്ത്യൻ വംശജനുമായ അഭിജിത്ത് ബാനർജിക്കൊപ്പമാണ് ഡെഫ്ലോ ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാനത്തിന് അർഹയായത്. പുരസ്കാരം പങ്കിടുന്ന മൂന്നാമത്തെയാൾ മൈക്കൽ ക്രമറാണ്. നോബൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് 46 വയസ്സുകാരിയായ ഡെഫ്ലോ. 2009 പുരസ്കാരം നേടിയ എലിനോർ ഓസ്ട്രോമിന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ വനിതയും. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീപുരുഷ വ്യത്യാസത്തെക്കുറിച്ചും ഡെഫ്ലോ വാചാലയാവുകയുണ്ടായി. ലിംഗവിവേചനം കൂടാതെ സ്ത്രീകളെ സാമ്പത്തിക ശാസ്ത്ര ഗവേഷണത്തിൽ നിന്ന് അകറ്റുന്നു. കൂടുതൽ സ്ത്രീകൾക്ക് കടന്നുവരാൻ പറ്റുന്ന അനുയോജ്യമായ സാഹചര്യമല്ല ഇപ്പോൾ പല മേഖലകളിലും നിലനിൽക്കുന്നത്. പരസ്പരം ഉച്ചത്തിൽ സംസാരിച്ചും ബോധ്യപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചും ആധിപത്യം നേടേണ്ട മേഖലയല്ല ഗവേഷണം. സൗമ്യമായും ശാന്തമായ അന്തരീക്ഷത്തിലും പഠന പ്രവർത്തനങ്ങൾ സാധ്യമാണ്. പുതിയ തലമുറയ്ക്ക് പ്രസക്തമെന്ന് തോന്നുന്ന കാര്യങ്ങളെ അഭിസംബോധന ചെയ്യാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമ്പത്തിക ശാസ്ത്രത്തിന് കഴിയുമെന്ന അവസ്ഥ വന്നാലേ കൂടുതൽ ആളുകൾ ഈ മേഖലകളിലേക്ക് കടന്നു വരൂ. പ്രത്യേകിച്ചും സ്ത്രീകൾ. ഗാർഹിക പെരുമാറ്റം, വിദ്യാഭ്യാസം, ധനകാര്യത്തിലേക്കുള്ള പ്രവേശനം, ആരോഗ്യം, നയവിലയിരുത്തൽ എന്നിവയുൾപ്പെടെ വികസ്വര രാജ്യങ്ങളിലെ മൈക്രോ ഇക്കണോമിക് പ്രശ്നങ്ങളിൽ അവർ ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബാനർജി, ഡീൻ കാർലാൻ, ക്രമർ, ജോണേലിസ്റ്റ്, സെന്തിൽ മുല്ലിനാഥൻ എന്നിവരോടൊപ്പം സാമ്പത്തിക ശാസ്ത്രത്തിൽ കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായി ഫീൽഡ് പരീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരക ശക്തിയാണ് എസ്തർ ദഫ്ലോ. ഫ്രാൻസിലെ പാരീസിലാണ് ദഫ്ലോ ജനിച്ചതും വളർന്നതും. അമേരിക്കയിലെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് ഗവേഷണം പൂർത്തിയാക്കിയത്. അമേരിക്കയിലെ കോളേജിൽ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ പ്രൊഫസറായാണ് പ്രവർത്തിക്കുന്നത്. വികസനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ് ഇഷ്ടവിഷയം. 40 വയസ്സിൽ താഴെയുള്ള സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ മികച്ച പ്രതിഭയായി 2010 തന്നെ ഡെഫ്ലോ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മക് ആർദർ പ്രതിഭാ പുരസ്കാരവും അവർ നേരത്തെ നേടിയിരുന്നു. അഭിജിത്ത് ബാനർജിക്കൊപ്പം ഡെഫ്ലോ എഴുതിയ പുസ്തകം പുവർ ഇക്കണോമിക്സ്, എ റാഡിക്കൽ റീതിങ്കിങ് ഓഫ് ദി വേ ടു ഫൈറ്റ് ഗ്ലോബൽ പോവർട്ടി എന്ന പുസ്തകത്തിനും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.